നമസ്കാരം സുഹൃത്തുക്കളെ, റിയാക്ട് ജെ എസ് മലയാളം ട്യൂട്ടോറിയൽ സീരീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫംഗ്ഷൻ കമ്പോണൻ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് പഠിച്ചത്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് എങ്ങനെ ഒരു കമ്പോണൻറ്റിൻ്റെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. നമ്മൾ ഏതൊരു HTML ടാഗ് എഴുതുമ്പോഴും നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പ്രോപ്പർട്ടീസ് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങളൊരു IMG ടാഗാണ് എഴുതുന്നത് എന്നുണ്ടെങ്കിൽ IMG ടാഗിൽ SRC എന്നുള്ളൊരു ആട്രിബ്യൂട്ട് ഉണ്ട്, അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. പിന്നെ എല്ലാത്തിനും ID എന്നുള്ള പ്രോപ്പർട്ടി ഉണ്ടാവും, നെയിം എന്നുള്ള പ്രോപ്പർട്ടി ഉണ്ടാവും, അതുപോലെ ക്ലാസ് എന്നുള്ള പ്രോപ്പർട്ടി, ഇതൊക്കെ അങ്ങനെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ടാവും. ഇത് കൂടാതെ തന്നെ നമുക്ക് നമ്മളുടേതായ കസ്റ്റം പ്രോപ്പർട്ടീസ്, ഇപ്പോൾ എനിക്ക് ഡാറ്റ ID എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു പ്രോപ്പർട്ടി ഇടണമെന്നുണ്ടെങ്കിൽ അത് ഇടാനും പ്രൊവിഷൻ ഉണ്ട്. ഇതുപോലെ തന്നെ നമുക്കൊരു റിയാക്ട് ചെയ്സ് കമ്പോണൻ്റിൻ്റെ അകത്തും പ്രോപ്പർട്ടീസ് ഇടാൻ പറ്റും. അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചാണ് നമ്മളൊരു കമ്പോണൻറ്റിനെ ഡൈനാമിക് ആക്കി മാറ്റുന്നത്, അല്ലെങ്കിൽ ഇത് സ്റ്റാറ്റിക് ആയിട്ട് മാറും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിവിടെ കോൺടാക്ട് എന്നുള്ള കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കോൺടാക്ട് എന്നുള്ളൊരു സാമ്പിൾ കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്തു അല്ലേ. ഇതിൻ്റെ അകത്ത് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. ഇനി ഈ കോൺടാക്ട് എന്നുള്ള കമ്പോണൻറ്റ് ഞാൻ രണ്ടു പ്രാവശ്യം വിളിച്ചു, എക്സാക്ട് സെയിം കണ്ടൻ്റ് ആണ് വന്നേക്കുന്നത്. ഇതിപ്പോൾ ആക്ച്വലി സ്റ്റാറ്റിക് കണ്ടൻ്റ് ആണ് അല്ലേ, അതായത് ഒരു വ്യത്യാസമില്ല. ഇവിടെ വന്നിരിക്കുന്ന കോൺടാക്ട് റെൻഡർ ചെയ്തേക്കുന്ന എന്താണോ അതേ സെയിം കണ്ടൻ്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ചില സിറ്റുവേഷനിൽ നമുക്ക് ഒരു കമ്പോണൻറ്റ് ഒരു സ്ഥലത്ത് ഒരു രീതിയിലായിരിക്കും, അടുത്ത സ്ഥലത്ത് വേറെ രീതിയിലായിരിക്കും. അപ്പോൾ അതിന് വ്യത്യാസമുണ്ടാവും. ചില ഒരു സ്ഥലത്ത് ഒരു കമ്പോണൻറ്റിൽ ടൈറ്റിൽ വ്യത്യാസമുണ്ടാവും, അടുത്ത സ്ഥലത്ത് വേറെ ടൈറ്റിലായിരിക്കും. ഒരു സ്ഥലത്ത് ചിലപ്പോൾ ഒരു കളറായിരിക്കും, അടുത്ത സ്ഥലത്ത് വേറെ കളറായിരിക്കും. അങ്ങനെ കസ്റ്റമൈസേഷൻസ് വേണ്ടിവരാം. അപ്പോൾ അങ്ങനെ ഓരോന്നിനും അതിൻ്റേതായ പ്രോപ്പർട്ടീസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. സോ അതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. നമ്മൾ ഫംഗ്ഷൻ കമ്പോണൻ്റ് ആണ് കഴിഞ്ഞ വീഡിയോ പഠിച്ചത്. അപ്പം ഫംഗ്ഷൻ കമ്പോണൻസിൽ എങ്ങനെ നമുക്ക് പ്രോപ്പർട്ടീസ് ഉപയോഗിക്കാം എന്നാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് പ്രോപ്പർട്ടീസ് രണ്ട് തരം കമ്പോണൻറ്റിലും യൂസ് ചെയ്യാം, ക്ലാസ് കമ്പോണൻറ്റിലും ഉപയോഗിക്കാം. അത് നമ്മൾ ക്ലാസ് കമ്പോണൻറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്കത് പറയാം. പക്ഷേ ഇപ്പോൾ തൽക്കാലം നമ്മൾ എങ്ങനെ ഫംഗ്ഷൻ കമ്പോണൻ്റിൻ്റെ അകത്ത് പ്രോപ്പർട്ടീസ് ഉപയോഗിക്കാം. അപ്പോൾ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യുന്നത് നോർമലി നമ്മൾ HTML ടാഗിൻ്റെ അകത്ത് എങ്ങനെ പ്രോപ്പർട്ടി എടുക്കുന്നോ അതേപോലെ തന്നെയാണ്. ഇപ്പോൾ ഞാനിവിടെ ഇപ്പോൾ കോൺടാക്ട് പേജ്, ഈ കോൺടാക്ട് എന്നുള്ള സെക്ഷനിൽ ഇപ്പോൾ എനിക്ക് രണ്ട് കോൺടാക്ട് ആണെന്ന് കരുതുക. ഒന്നൊരു സ്റ്റുഡൻറ്റ് കോൺടാക്റ്റും ഒന്നൊരു ടീച്ചർ കോൺടാക്റ്റും ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ സ്റ്റുഡൻറ്റ് കോൺടാക്ട് ആണെങ്കിൽ അവിടെ സ്റ്റുഡൻറ്റ് കോൺടാക്ട്സ് എന്ന് കോൺടാക്ട് എന്ന് പറയണം, ടീച്ചർ കോൺടാക്ട് ആണെങ്കിൽ ടീച്ചർ കോൺടാക്ട് എന്ന് പറയണം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറയുകയാണ് കോൺടാക്ട് നെയിം ഈക്വൽസ്, നമ്മളൊരു ഒരു ആട്രിബ്യൂട്ട് പറയുവാണ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി പറയുവാണ് കോൺടാക്ട് നെയിം ഈക്വൽസ് ടീച്ചർ. ഇവിടെ പറയുകയാണ് കോൺടാക്ട് നെയിം ഈക്വൽസ് സ്റ്റുഡൻറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഇതനുസരിച്ചിട്ട് ഈ പ്രോപ്പർട്ടി അനുസരിച്ചിട്ട് നമുക്ക് ഈ കോൺടാക്ട് ജെഎസിൽ മാറ്റം വരുത്താം. അപ്പോൾ ഈ ഓരോ പ്രോപ്പർട്ടി, ഇപ്പോൾ ഈ നെയിം അല്ലെങ്കിൽ നമുക്കിവിടെ എത്ര പ്രോപ്പർട്ടി ഇപ്പോൾ വേണമെങ്കിൽ വേറെ പ്രോപ്പർട്ടി വേണമെങ്കിൽ വേറെ പ്രോപ്പർട്ടി ഇതിൽ പാസ് ചെയ്യാം. ഈ ഏതൊക്കെ പ്രോപ്പർട്ടീസ് നമ്മളിവിടുന്ന് പാസ് ചെയ്യുന്നു അത് മുഴുവനും നമുക്കിവിടെ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് കിട്ടും, അതായത് ഈ കോൺടാക്ട് ജെഎസിനകത്ത് കിട്ടും. അത് റിസീവ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു വേരിയബിൾ വേണം. അപ്പോൾ അവിടെ ഇവിടെ നിന്നും വരുന്ന, അതായത് ഇവിടെ നിന്ന് നമുക്ക് എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ടോ അത് മുഴുവൻ റിസീവ് ചെയ്യാനായിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ഫംഗ്ഷൻ്റെ അകത്തുള്ള ഒരു വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫംഗ്ഷൻ്റെ അകത്ത് പ്രോപ്സ് എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ആക്ച്വലി ഈ പ്രോപ്സ് എന്നുള്ള വേരിയബിളിൻ്റെ അകത്ത്, പ്രോപ്സ് എന്നാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് നമ്മൾ കൊടുക്കുന്ന പേര്. അപ്പോൾ പ്രോപ്സ് എന്നുള്ള ഈ വേരിയബിളിൻ്റെ അകത്ത് നമ്മൾ ഇവിടെ നിന്ന് പാസ് ചെയ്യുന്ന ഓരോ പ്രോപ്പർട്ടി വാല്യൂ ഉണ്ടാവും. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളിപ്പം ഇവിടെ നിന്ന് പാസ് ചെയ്തേക്കുന്ന നെയിം എന്നുള്ള പ്രോപ്പർട്ടിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു H1 ടാഗ് എഴുതുകയാണ് എന്നിട്ട് പറയുകയാണ്. അപ്പം ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ സ്റ്റുഡൻറ്റ് കോൺടാക്ട് എന്ന് ഞാൻ പറയുകയാണ്, സ്റ്റുഡൻറ്റ് കോൺടാക്ട് പേജ്, അങ്ങനെ ഒരു ടൈറ്റിൽ കൊടുക്കുകയാണ്. രണ്ടിനും ഒരേ ടൈറ്റിലാണ്, സ്റ്റുഡൻറ് കോൺടാക്ട് പേജ്, സ്റ്റുഡൻറ് കോൺടാക്ട് പേജ്. പക്ഷേ എനിക്ക് ഫസ്റ്റ് ഇതിന് സ്റ്റുഡൻറ്റ് എന്നും അടുത്തതിന് ടീച്ചർ എന്നാണ് വരേണ്ടത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇത് ടീച്ചർ എന്നാണ്, ഇപ്പോൾ ഇത് ടീച്ചർ എന്നാണ്. അപ്പോൾ ഇതിൻ്റെ നെയിം നമ്മളിവിടെ ഇങ്ങനെ കൊടുക്കുകയാണ്. സ്റ്റുഡൻറ് കോൺടാക്ട് പേജ് എന്നുള്ള സ്റ്റുഡൻറ് എന്നുള്ളതിന് പകരമായിട്ട് നമ്മളിങ്ങനെ പറയുകയാണ്, അത് ഡിലീറ്റ് ചെയ്തിട്ട് ബ്രാക്കറ്റ് കൊടുക്കുന്നു. ബ്രാക്കറ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ പറയുകയാണ് props.props.props.dot എന്താണ് നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്നത്, നെയിം എന്നാണ്. അപ്പോൾ props ഡോട്ട് നെയിം എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, സോ props ഡോട്ട് നെയിം എന്ന് കൊടുത്ത് സേവ് ചെയ്യുന്നു. തിരിച്ചു വരുമ്പോൾ നമുക്കറിയാം ടീച്ചർ കോൺടാക്ട് പേജ്, സ്റ്റുഡൻറ് കോൺടാക്ട് പേജ്. അപ്പോൾ ഇത് ഡൈനാമിക്കായി അല്ലേ, നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കുന്ന ഇൻഫർമേഷൻ, ഇതിപ്പോൾ ടീച്ചർ എന്നുള്ള ഇൻഫർമേഷൻ ആണെങ്കിൽ അതിനെ ബേസ് ചെയ്ത് കമ്പോണൻറ്റ് ഇങ്ങനെ റെൻഡർ ചെയ്തു, ഇതിനെ ബേസ് ചെയ്തിട്ട് ഈ കമ്പോണൻറ്റ് വേറെ രീതിയിൽ റെൻഡർ ചെയ്തു. അങ്ങനെ നമുക്ക് ഇവിടെ നിന്നും കുറച്ച് കൺട്രോൾസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ കസ്റ്റമൈസേഷൻ വരുത്താൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടീസ്, നമ്മൾ പാസ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കമ്പോണൻറ്റിൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെയാണ് നമുക്ക് ഒരു എക്സ്റ്റേണൽ പേജിന് ഒരു കമ്പോണൻറ്റിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഈ പ്രോപ്പർട്ടീസ് ശരിക്കും പറഞ്ഞാൽ റീഡ് ഓൺലി ആണ്, അതായത് തിരിച്ച് ഇതിൽ പ്രോപ്പർട്ടീനെ മാറ്റം വരുത്താനായിട്ട് ഈ കമ്പോണൻറ്റിന് സാധിക്കില്ല. കമ്പോണൻറ്റിന് എന്ത് പ്രോപ്പർട്ടിയാണോ ഇവിടുന്ന് കിട്ടിയത്, ഇപ്പോൾ ഇവിടുന്ന് ടീച്ചർ എന്നാണ് കിട്ടിയതെന്നുണ്ടെങ്കിൽ ഇവിടെ അതേ ടീച്ചർ എന്നുള്ള വാല്യൂ കിട്ടും, നമുക്കത് ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന്
ഇപ്പം നമ്മളിവിടെ കൺസോളിയാണ്, കൺസോൾ ഡോട്ട് ലോഗ് ഓഫ് പ്രോപ്സ്. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്ന പ്രോപ്പർട്ടീസ് എല്ലാം എങ്ങനെയാണെന്ന് നമുക്കിവിടെ കൺസോൾ ചെയ്യാം. നമുക്കൊന്ന് ഇൻസ്പെക്ട് ചെയ്തിട്ട് നമ്മുടെ കൺസോൾ സെക്ഷൻ എടുത്ത് വയ്ക്കാം. നമുക്കിപ്പോൾ ആക്ച്വലി ഇതാണ് നമുക്ക് കിട്ടിയേക്കുന്നത് കണ്ടോ, നെയിം സ്റ്റുഡൻറ്റ് അതുപോലെ നെയിം ടീച്ചർ. ഇതാണ് നമ്മളിപ്പം കൺസോൾ ചെയ്തിപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത്. അതായത് ഈ പ്രോപ്സിൻ്റെ അകത്ത് ഈ നമ്മളിവിടെ നിന്ന് പാസ് ചെയ്യുന്ന ഓരോ വാല്യൂ ഉണ്ടാവും. നമുക്കിത് ചേഞ്ച് ചെയ്യണമെന്ന് കരുത്. അപ്പോൾ പ്രോപ്സ് ഡോട്ട് നെയിം എന്നുള്ളത് എനിക്ക് മാറ്റി വേറെ നെയിം സെറ്റ് ചെയ്യണമെന്ന് കരുത്. ന്യൂ നെയിം, ഇതെന്ത് സംഭവിക്കുന്നു നോക്കാം. ഇവിടെ മൊത്തത്തിൽ എററാണ് വരുന്നത്, കാരണം നമുക്ക് റീഡ് ഓൺലി പ്രോപ്പർട്ടി ആയിട്ടുള്ള ഇത് അസൈൻ ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രോപ്പർട്ടിക്ക് ഇവിടെ വന്നിട്ട് ഒരു ചേഞ്ച് വരുത്താൻ പറ്റത്തില്ല. ഓക്കെ, ഇനി എനിക്ക് സപ്പോസ് ഇതിനെ ഇതിപ്പോൾ ഇവിടെ ടീച്ചറെന്നും സ്റ്റുഡൻ്റ് എന്നുള്ള ലോവർ കേസിലാണ് നമ്മൾ പാസ് ചെയ്തത്, പക്ഷേ എനിക്കിവിടെ ക്യാപ്സിൽ കാണിക്കണം എന്ന് കരുതുക. ഫുൾ അപ്പർ കേസിലായിട്ട് കാണിക്കണം, അത് ടീച്ചർ എന്നുള്ളത് ഫുൾ ക്യാപ്സിൽ കാണിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇപ്പോൾ പ്രോപ്സ് ഡോട്ട് നെയിം ഈക്വൽസ് പ്രോപ്സ് ഡോട്ട് നെയിം ഡോട്ട് ടു അപ്പർ കേസ് എന്ന് കൊടുത്താൽ നോർമലി അത് വർക്ക് ചെയ്യേണ്ടതാണല്ലോ, ടു അപ്പർ കേസ്. പക്ഷേ നമുക്ക് ഇത് റീഡ് ഓൺലി പ്രോപ്പർട്ടി ആയതുകൊണ്ട് അതിന് മാറ്റം വരുത്താൻ പറ്റില്ല. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം അതിന് വേറെ വേരിയബിൾ എടുത്ത് വയ്ക്കാം, വാർ എണ്ണം എന്നുള്ളൊരു വേരിയബിളിലേക്ക് എടുത്ത് വെച്ചു. അതായത് പ്രോപ്സ് ഡോട്ട് നെയിമിനെ അപ്പർ കേസിലാക്കിയിട്ട് അതിനെ വേറൊരു വേരിയബിളിലേക്ക് എടുത്ത് വയ്ക്കാം, അല്ലാതെ ഈ പ്രോപ്സ് ഡോട്ട് നെയിമിന് മാറ്റം വരുത്താൻ പറ്റില്ല. ഇനി ഞാനിവിടെ പറയുകയാണ് എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ കോൺടാക്ട് പേജ്, സ്റ്റുഡൻറ്റ് കോൺടാക്ട് പേജ്. അപ്പോൾ ഇത് റീഡ് ഓൺലി ആണെന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിൽ വയ്ക്കുക. ഇനി നമുക്കിവിടെ നിന്ന് പാസ് ചെയ്യുന്നത് ആക്ച്വലി എല്ലാ ഫോർമാറ്റും നമുക്ക് ഇവിടുന്ന് പാസ് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ സ്ട്രിങ് നോർമൽ സ്ട്രിങ് ആണ് പാസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി നമ്മളിവിടുന്ന് ഒരു നമ്പറാണ് പാസ് ചെയ്യുന്നത് കരുതാം. ഇപ്പം ഈ നെയിം എന്നുള്ള കാര്യം അവിടെ നിൽക്കുന്നു, നമുക്ക് എക്സ്ട്രാ ഒരു കാര്യം കൂടെ പാസ് ചെയ്യണം എന്ന് കരുതാം. ഇപ്പോൾ ഐ ഡി, ഐ ഡി ഈക്വൽ ടു ഞാൻ വൺ എന്ന് പാസ് ചെയ്തു. ഇവിടെ ഐ ഡി ഈക്വൽ ടു ഞാൻ ടു എന്ന് പാസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ പോയിന്റിൽ അത് കിട്ടും അല്ലേ. ഇവിടെ ഞാൻ കൺസോൾ ചെയ്യുകയാണ്, കൺസോൾ ഡോട്ട് ലോഗ് ഓഫ് ടൈപ്പ് ഓഫ് എന്ത് ടൈപ്പാണോ വരുന്നത് നമുക്ക് നോക്കാം. അതായത് ടൈപ്പ് ഓഫ് ഐ ഡി ആണോ നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ പ്രോപ്സ് ഡോട്ട് ഐ ഡി, ഇവിടെ നിന്ന് വരുന്ന പ്രോപ്പർട്ടിയിലുള്ള ഐ ഡി നെയിം നമ്മൾ എടുത്തു ആദ്യം. ഇനി ഐ ഡി, അതിൻ്റെ ടൈപ്പ് എന്താണെന്നാണ്. നമ്മളിപ്പോൾ നമ്പറാണ് ശരിക്കും പാസ് ചെയ്തത്, പക്ഷേ ഇവിടെ വരുമ്പോൾ എന്താണ് അതിൻ്റെ ടൈപ്പ് എന്ന് നോക്കാം. നമ്മൾ പറയുകയാണ് കൺസോൾ ഡോട്ട് ലോഗ് ടൈപ്പ് ഓഫ് പ്രോപ്സ് ഡോട്ട് ഐ ഡി. നമുക്കിനി നമുക്ക് കൺസോൾ ചെയ്യുന്നതിന് പകരം വേണേൽ അലേർട്ട് ചെയ്യാം. ഓക്കെ, അലേർട്ട് ചെയ്തിട്ട് നമുക്ക് റിഫ്രഷ് ചെയ്താൽ സ്ട്രിങ് ആണ് വരുന്നത് ആക്ച്വലി, ഉണ്ടോ. അതായത് നമ്മളിവിടുന്ന് പാസ് ചെയ്യുന്ന എല്ലാം, നോർമലി പാസ് ചെയ്യുന്ന എല്ലാം, നമ്പർ ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, അതൊരു സ്ട്രിങ് ആയിട്ടാണ് അപ്പുറം കിട്ടുന്നത്. ഇനി അതിന് അതിൻ്റെ ഡേറ്റ ടൈപ്പും എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് വരണം എന്നുണ്ടെങ്കിൽ അതിനൊരു ജാവ സ്ക്രിപ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ അതിന് നമുക്ക് ഇങ്ങനെ പാസ് ചെയ്യാം, ഐ ഡി ഈക്വൽ ടു വൺ. ഓക്കെ, ഞാൻ ബ്രാക്കറ്റിനകത്താണ് പാസ് ചെയ്യുന്നതെങ്കിൽ ഇതിപ്പം ആക്ച്വലി അതിൻ്റെ നമ്പർ ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുക. നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്പർ എന്നാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇതാണ് ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ സ്ട്രിങ് ആയിട്ട് പാസ് ചെയ്താൽ മാത്രമേ അത് സ്ട്രിങ് കിട്ടത്തുള്ളൂ, അല്ലാത്തത് ഒന്നുകൂടെ നോക്കിയാൽ നമ്പറാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് പാസ് ചെയ്യാം. അപ്പോൾ നമ്മൾ നോർമലി കോഴ്സ് ഇട്ട് പാസ് ചെയ്താൽ അത് എന്ത് പാസ് ചെയ്താലും സ്ട്രിങ് ആയിട്ട് കൺസിഡർ ചെയ്യും. അതല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ടൈപ്പ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ബ്രാക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ടൈപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്ക് ആ അലേർട്ട് മെസ്സേജ് കളയാം. ദെൻ നമുക്കിവിടെ നിന്ന് ഇപ്പം ഇങ്ങനെ പാസ് ചെയ്യാമെന്ന് പറഞ്ഞു. നമുക്കിവിടെ നിന്ന് എക്സ്പ്രഷൻസ് പാസ് ചെയ്യാം അല്ലേ. ഇപ്പം വൺ പ്ലസ് വൺ എന്നാണ്, ടു പ്ലസ് ടു എന്നാണ്. ഇതിപ്പം നമ്മൾ ഇവിടെ നിന്ന് പാസ് ചെയ്യുമ്പം ആക്ച്വലി എന്താ, ഈ ജാവാസ്ക്രിപ്റ്റ് കോഡ് എക്സിക്യൂട്ട് ചെയ്ത് ആ റിസൾട്ടായിരിക്കും നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പാസ്സാവുക. ഇപ്പം ഞാനിവിടെ ഒരു സ്ഥലത്ത് വെറുതെ ഒരു പാരഗ്രാഫ് ടാഗ് ഇട്ടിട്ട് ഞാൻ പറയുകയാണ് പ്രോപ്സ് ഡോട്ട് ഐ ഡി എന്ന് പറയുകയാണെന്ന് കരുതാം. ഒരു ബ്രാക്കറ്റ് കളയാം. പ്രോപ്സ് ഡോട്ട് ഐ ഡി എന്ന് പറഞ്ഞാൽ ഇവിടെ ടു എന്നുള്ള റിസൾട്ടും ഫോർ എന്നുള്ള റിസൾട്ടും വന്നു. അത് ആക്ച്വലി വൺ പ്ലസ് വൺ ആണ്, അത് ടു എന്ന് വന്നു. ടു പ്ലസ് ടു ആണെന്ന് ഫോർ എന്ന് വന്നു. അതായത് ഇവിടെ ഇതിൻ്റെ മീനിങ് ഇതാണ്, ഇവിടെ നമുക്ക് ആക്ച്വലി ജാവാസ്ക്രിപ്റ്റ് ആണ് നമ്മൾ ഇവിടെ നിന്ന് പാസ് ചെയ്യുന്നത്. നോർമലി നമുക്കൊരു പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ എച്ച് ടി എം എൽ സ്ട്രിങ് മാത്രമേ നമുക്ക് പാസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇതിൽ നമുക്ക് എന്തും പാസ് ചെയ്യാം. ഇനി സപ്പോസ് ഇവിടെ എനിക്കൊരു ഒബ്ജക്റ്റ് പാസ് ചെയ്യണമെന്ന് കരുതുക. അപ്പോൾ ഒബ്ജക്റ്റ് പാസ് ചെയ്യുമ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, സാധാരണ തെറ്റ് വരുന്നൊരു സംഭവമാണ്. ഒരു ഒബ്ജക്റ്റ് എങ്ങനെ ഇരിക്കും എന്ന് നോക്കുക. ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ഇപ്പം നെയിം ടിൻറ്റു, ഇപ്പം ഏജ് 30, അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. പക്ഷേ ഈ ഒരു ഒബ്ജക്റ്റ് നമുക്ക് ഇതിൽ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. നെയിം ഇത് മിക്കവാറും ആളുകൾ വരുത്തിൻ്റെ തെറ്റാണ്. ഇതിപ്പം നമ്മൾ നോക്കുമ്പോൾ എന്താ, നെയിം ടിൻറ്റു ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് പാസ് ചെയ്യും. പക്ഷേ ഇങ്ങനെ ഒരിക്കലും ഒരു ഒബ്ജക്റ്റ് പാസ് ചെയ്യരുത്.
അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, ഈ ബ്രാക്കറ്റ് മസ്റ്റാണ്. ഓക്കെ, ഈ ബ്രാക്കറ്റ് ഓൾറെഡി അവിടെയുണ്ട്, ഇനി എന്ത് പാസ് ചെയ്യണമെങ്കിലും ഇതിൻ്റെ അകത്ത് അത് പാസ് ചെയ്യണം അല്ലേ. ഇനി എനിക്കൊരു ഒബ്ജക്റ്റ് പാസ് ചെയ്യണമെങ്കിൽ വീണ്ടും ഞാൻ ഇവിടെ ബ്രാക്കറ്റ് കൊടുക്കണം ഉണ്ടോ. അതായത് ഈ കണ്ടൻറ്റ് ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് തന്നെ വരണം, അല്ലാതെ ഇത് മാത്രമായിട്ട് വരാൻ പാടില്ല. ഓക്കെ, സോ നമ്മൾ ഇത് കോപ്പി എടുത്ത് ഇങ്ങനെ കൊടുത്താൽ ഇതിപ്പോൾ ഓക്കെയാണ്, ഇതൊരു ഒബ്ജക്റ്റാണ്. ഓക്കെ, ഇത് തന്നെ ഞാൻ വീണ്ടും താഴ്ത്ത് പറയാണ്. ഓക്കെ, ഇനി ഇവിടെ ആക്ച്വലി എറർ ആണ് വന്നത്, കാരണം നമ്മളിവിടെ ജസ്റ്റ് പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞേക്കുവാണല്ലേ കോൺടാക്ട് പേജിൽ, ശരിക്കും ഒബ്ജക്റ്റ് ചുമ്മാ ഇതുപോലെ പ്രിൻ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഉണ്ട് പ്രോപ്സ് ഡോട്ട് ഐ ഡി, ഐ ഡി ഒരു ഒബ്ജക്റ്റ് ആണ് ആക്ച്വലി. അപ്പോൾ നമ്മൾ പറയുകയാണ് പ്രോപ്സ് ഡോട്ട് ഐ ഡി, അതിലെന്തൊക്കെ ഇവിടെ വിട്ടിട്ട് നെയിമും ഉണ്ട് ഏജും ഉണ്ട്. അപ്പോൾ പ്രോപ്സ് ഡോട്ട് ഐ ഡി ഡോട്ട് നെയിം എന്ന് പറഞ്ഞാൽ എനിക്കിവിടെ നെയിം കിട്ടും, നെയിം ടിൻ ടു, നെയിം മാറ്റി ഏജ് എന്ന് പറഞ്ഞാൽ എനിക്ക് ആ ഏജ് ഇവിടെ കിട്ടും 30. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒബ്ജക്റ്റ് പാസ് ചെയ്യാം. ഇവിടെ ഒരു അറേ പാസ് ചെയ്യണമെന്ന് കരുതുക. അപ്പോൾ ഇവിടെ അറേ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറയുകയാണ് അനിൽ, ജെയിംസ്, അഖിൽ, സുജിത്ത്. ഓക്കെ, ഇപ്പോൾ ഒരു അറയാണ് പാസ് ചെയ്തേക്കുന്നത്. ഇനി നമുക്കിവിടെ അറേ ആയതുകൊണ്ട് നമ്മൾ എങ്ങനെ ആക്സസ് ചെയ്യും, ഐ ഡി ഓഫ് സീറോ അല്ലേ. അറേ നമ്മൾ പാസ് ചെയ്യുന്ന ആക്സസ് ചെയ്യുന്നത് അതിന് ഇൻഡെക്സ് വെച്ചാണ്. സീറോ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കേസിൽ ഇതാണ് സീറോ, സെക്കൻഡ് കേസിൽ ഇതാണ് സീറോ. അപ്പോൾ നമുക്ക് നമ്മൾ പ്രോപ്സ് ഡോട്ട് ഐ ഡി ഓഫ് സീറോ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കേസിൽ അനിൽ, അഖിൽ, ഇവിടെ നോക്കിയറിയാം അനിൽ വന്നു, ഇവിടെ അഖിൽ വന്നു. അതിൽ പ്രോപ്സ് ഡോട്ട് ഐ ഡി ഓഫ് വൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ജെയിംസ്, സുജിത്ത്. അപ്പോൾ നമുക്കിങ്ങനെ അറേ പാസ് ചെയ്യാം, അതുപോലെ തന്നെ ഒബ്ജക്റ്റ് പാസ് ചെയ്യാം. ഇനി പ്രോപ്പർട്ടീസ് നമ്മൾ സെറ്റ് ചെയ്യുമ്പം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇനി നമ്മുടെ ക്ലാസ് എന്നുള്ള പ്രോപ്പർട്ടി സെറ്റ് ചെയ്യുന്നതാണ്. നമുക്ക് നോർമൽ എച്ച് ടി എം എൽ ക്ലാസ് എന്നുള്ള പ്രോപ്പർട്ടി സെറ്റ് ചെയ്യാം. പക്ഷേ നമ്മളിവിടെ ജെ എസ് എക്സ് എലമെൻറ്റിൽ ക്ലാസ് പ്രോപ്പർട്ടി സെറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം ഞാനിപ്പോൾ ഈ ഡിവിന് ഒരു ക്ലാസ് കൊടുക്കുകയാണ്, ക്ലാസ് ഈക്വൽ ടു ഇപ്പം ടെസ്റ്റ് എന്ന് കൊടുക്കുകയാണ്. ഇത് ആക്ച്വലി ഇത് ശരിയായ രീതിയല്ല, ഇങ്ങനെ എനിക്ക് കൊടുക്കാൻ പാടില്ല. കാരണം നമ്മളിത് നോർമൽ എച്ച് ടി എം എൽ ആയിട്ടാണ് ഇതിനെ കാണുന്നതെങ്കിലും ഇത് ആക്ച്വലി എച്ച് ടി എം എൽ അല്ല, ജെ എസ് എക്സ്, അത് ജാവാസ്ക്രിപ്റ്റ് ആണെന്ന് കൂട്ടുക. അപ്പോൾ ജാവാസ്ക്രിപ്റ്റിൽ ക്ലാസ് എന്നുള്ള കീവേഡ് ഇൻബിൽറ്റ് ആയിട്ടുള്ള കീവേഡാണ്. ഓക്കെ, അതായത് ജാവാസ്ക്രിപ്റ്റ് ക്ലാസ് എന്നുള്ള റിസർവ്ഡ് കീവേഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലാസ്സിന് ഇങ്ങനെ ക്ലാസ് അസൈൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. അതിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ക്ലാസ് നെയിം എന്നാണ്. ഓക്കെ, ഇങ്ങനെ വേണം നമ്മൾ ക്ലാസ് നെയിം പറയാനായിട്ട്, ക്ലാസ് പറയാനായിട്ട്, ക്ലാസ് നെയിം ഈക്വൽ ടു ടെസ്റ്റ്. ഇനി ഇത് വെച്ചിട്ട് വേണം നമുക്ക് സ്റ്റൈൽ ചെയ്യാനായിട്ട്. ഓക്കെ, ക്ലാസ് നെയിം ഈക്വൽ ടു ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വേണം നമുക്ക് ആക്ച്വലി സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റൈൽ ചെയ്യണമെന്നുണ്ടെങ്കിലും അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സ്റ്റൈൽ ചെയ്യണം വളരെ എളുപ്പമാണ്. നമ്മളിവിടെ ആപ്പ് ഡോട്ട് ജെ സി വന്നാൽ ഇതിലൊരു സ്റ്റൈൽ ഷീറ്റ് ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ഇമ്പോർട്ട് ആപ്പ് ഡോട്ട് സി എസ് എസ്, ഇത് തന്നെ നമുക്കും ഇവിടെയും കൊടുത്താൽ മതി. അതായത് ഇപ്പോൾ കോൺടാക്ട് പേജിന് എനിക്ക് സ്റ്റൈൽ ചെയ്യണം, ഒരു സി എസ് എസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയേണ്ടത് ആദ്യം ഒരു സി എസ് എസ് ക്രിയേറ്റ് ചെയ്യണം അല്ലേ. ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യുക, അതിന് ഞാൻ ഇതേ പേരിൽ തന്നെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമുണ്ട്, കോൺടാക്ട് ഡോട്ട് സി എസ് എസ്. അപ്പോൾ ഈ കോൺടാക്ട് പേജിൻ്റെ സ്റ്റൈൽ മുഴുവൻ ഇതിൻ്റെ അകത്താണ് വരുന്നത്. നമുക്കിത് ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ട് ആ ഫയൽ ഏതാണെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ പറയുകയാണ് ഡോട്ട് സ്ലാഷ് കോൺടാക്ട് ഡോട്ട് സി എസ് എസ്. ഓക്കെ, അപ്പോൾ നമ്മൾ കോൺടാക്ട് ഡോട്ട് സി എസ് എസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തു. ഇനി നമുക്കിപ്പോൾ വേണമെങ്കിൽ ഈ ഡിവിന് സ്റ്റൈൽ ചെയ്യണം. ഓക്കെ, ഈ ഒരു ഡിവിന് എനിക്ക് സ്റ്റൈൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓക്കെ, എനിക്കിവിടെ ഈ ഡിവിൻ്റെ ക്ലാസ് നമ്മൾ കൊടുത്തേക്കുന്നത് എന്താണ്, ടെസ്റ്റ് എന്നാണ്. ഓക്കെ, നമ്മൾ സ്റ്റൈൽ ചെയ്യുകയാണ് ടെസ്റ്റ്. നമ്മൾ അതിനിപ്പോൾ ഒരു ബോർഡർ കൊടുക്കുകയാണ്, ബോർഡർ സോളിഡ് 1 പിക്സൽ ഗ്രേ. ഇവിടെ അതിൻ്റെ ബോർഡർ വന്നു ഇങ്ങനെ. ഇതിപ്പം ആക്ച്വലി ഇതിന് മാത്രമുള്ള സ്റ്റൈലാണ്. ഓക്കെ, ഇത് വേറെ ഒരു പേജിനും ഇത് കിട്ടില്ല, കാരണം നമ്മൾ ഇതിൽ മാത്രമേ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ നമുക്ക് സ്റ്റൈൽ എഴുതി നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ട് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് സ്റ്റൈലിങ്ങിന് വേണ്ടി ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ആക്ച്വലി നമ്മൾ ക്ലാസ് നെയിം എന്നാണ് കൊടുത്തിരിക്കുന്നത്, പക്ഷേ ഇത് നോക്കിയോ നമ്മൾ ക്ലാസിൻ്റെ സ്റ്റൈലിങ്ങാണ് ചെയ്തേക്കുന്നത്, പക്ഷേ അത് വർക്ക് ചെയ്തു. ഇനി നമുക്ക് ഇൻലൈൻ സ്റ്റൈൽ ചെയ്യുന്ന സമയത്ത്, നമ്മൾ നോർമലി ഇൻലൈൻ സ്റ്റൈൽ ചെയ്യുന്ന എങ്ങനെയാണ്, സ്റ്റൈൽ ഈക്വൽസ് ഇങ്ങനെ ഇൻലൈൻ സ്റ്റൈൽ ചെയ്യൂലേ. നമുക്ക് വേണമെങ്കിൽ അവിടെ ഒബ്ജക്റ്റ് ഉപയോഗിക്കാം. ഓക്കെ, ഉദാഹരണത്തിന് ഞാൻ നോർമലി ഇങ്ങനെ കളർ പറയും, കളർ റെഡ് ഇങ്ങനെ ഇൻലൈൻ സ്റ്റൈലിൽ ഇങ്ങനെ സ്റ്റൈൽ പറയും. പക്ഷേ ആ സ്റ്റൈൽ പ്രോപ്പർട്ടി ഉണ്ടോ, ഇവിടെ ഒരു എററായിട്ടാണ് മാറുന്നത്. കാരണം ഇത് നമ്മൾ നോർമൽ എച്ച് ടി എം എൽ ആണെന്നുള്ള രീതിയിലാണ് നമ്മൾ ചിന്തിക്കുക അല്ലേ. ബട്ട് ആക്ച്വലി ഇത് എച്ച് ടി എം എൽ അല്ല, അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ കൊടുക്കുന്നതും ഒബ്ജക്റ്റ് ആയിരിക്കും. അപ്പോൾ സ്റ്റൈൽ ഇവിടെ ഇൻലൈൻ സ്റ്റൈൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ചെയ്യുന്നത് ഇതൊരു ഒബ്ജക്റ്റ് ആക്കുന്നുണ്ടോ, ഇതിപ്പോൾ ഒബ്ജക്റ്റ് ആണ്. ഇനി കളർ, ഇപ്പോൾ കളർ എന്നുള്ള ഇതതിൻ്റെ കീ ആണ് ആക്ച്വലി. കളർ എനിക്ക് റെഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കളർ റെഡ്. ഓക്കെ, ഇവിടെ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. ഇതിപ്പം ഓരോ ഒബ്ജക്റ്റ് ആണല്ലേ, അപ്പോൾ ഈ ഒബ്ജക്റ്റ് ഇതിപ്പോൾ എറർ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നോർമലി ഒരു ഒബ്ജക്റ്റിന് വേണ്ട ബ്രാക്കറ്റാണിത്. ഓക്കെ, അത് വന്നു കഴിഞ്ഞു. പക്ഷേ ഇത്
ഒരു എക്സ്പ്രഷൻ ആയതുകൊണ്ട് ഇതിൻ്റെ പുറമേ ഒരു ബ്രാക്കറ്റ് കൂടെ വേണം അല്ലേ. ഓക്കെ, ഞാൻ നേരത്തെ കാണിച്ചതാണ് അത്. നമ്മൾ അപ്ഡോട്ട് ജെഎസിൽ ഓക്കെ ഇവിടെ നമ്മൾ കാണിച്ചത് ചെയ്തതുപോലെ തന്നെ മൊത്തത്തിലൊരു ബ്രാക്കറ്റ്, അതിൻ്റെ അകത്ത് നമ്മൾക്ക് ഒരു അറേ ഒബ്ജക്റ്റ് പാസ് ചെയ്യണമെങ്കിൽ അത് ഇവിടെ ഇതിൻ്റെ അകത്ത് തന്നെ വരണം. പക്ഷേ ഓക്കെ, അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മളൊരു സ്റ്റൈൽ പാസ് ചെയ്യുമ്പോഴും ഇതും സാധാരണ തെറ്റ് വരുത്താറുള്ളതാണ്. അപ്പോൾ സ്റ്റൈലിൻ്റെ ബ്രാക്കറ്റ് ആദ്യം പുറത്ത് വരണം, മൊത്തത്തിലുള്ള ബ്രാക്കറ്റ് പുറത്ത് വരണം, അതിനുശേഷമാണ് അകത്ത് ഈ ഒബ്ജക്റ്റ്. ഓക്കെ, ഇപ്പോഴാണിത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുക. ഇപ്പോൾ ഇതിൻ്റെ കളർ റെഡായി അല്ലേ. ഇത് നമുക്ക് എന്ത് പ്രോപ്പർട്ടി ഇവിടെ കൊടുക്കാം? ഇപ്പോൾ എനിക്ക് അതിൻ്റെ പാഡിംഗ് കൊടുക്കണം എന്ന് കരുതുക. പാഡിംഗ് അങ്ങനെയാണെങ്കിൽ 10 pixel പാഡിംഗ്. ഇനിയിപ്പോൾ ബോർഡർ കൊടുക്കണമെങ്കിൽ ബോർഡർ ഇവിടെ പറയാം സോളിഡ് 1 pixel ഗ്രേ വർക്ക് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഇതിന് വേരിയബിൾ ഉപയോഗിക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഇപ്പം ഇതിനെ ഞാൻ എടുത്തിട്ട് ഒരു വേരിയബിളിൻ്റെ അകത്താക്കി വാർ എസ് ടി ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിളിൻ്റെ അകത്താക്കി. അപ്പോൾ സ്റ്റൈൽ ഇപ്പോൾ ഒരു വേരിയബിളിൻ്റെ അകത്താണുള്ളത്. ഇനി എനിക്ക് സ്റ്റൈൽ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ആക്ച്വലി ഈ എസ് ടി ഇവിടെ പറഞ്ഞു കൊടുത്താൽ മതി, സെയിം എഫക്റ്റ് ആണ്. ഓക്കെ, ഇവിടെ ഞാൻ കളർ മാറ്റി ഗ്രീൻ എന്നാക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് വേണ്ട സ്റ്റൈൽ വേണം ഇതുപോലെ ഒരു വേരിയബിളാക്കി വെച്ചിട്ട് അതും വേണം ഇവിടെ നിന്ന് അസൈൻ ചെയ്യാം. ഇനി ഇതേ സ്റ്റൈലിനെ വേണമെങ്കിൽ എനിക്ക് ആട്രിബ്യൂട്ടായിട്ട് അതായത് പ്രോപ്പർട്ടി ആയിട്ട് പാസ് ചെയ്യാൻ പറ്റും, അതും പോസിബിളാണ്. ഇപ്പം ഞാൻ ഈ സ്റ്റൈല് ഞാൻ ഇവിടെ നിന്ന് പാസ് ചെയ്യണമെന്ന് കരുതുക. ഓരോ കോൺടാക്റ്റിനും വരേണ്ട സ്റ്റൈൽ ഞാൻ ഇവിടെ നിന്ന് പാസ് ചെയ്യണമെന്ന് കരുതുക. ഒരു ഒരു ഒബ്ജക്റ്റ് പാസ് ചെയ്യണമെന്ന് കരുതുക. ഞാൻ എസ് ടി എന്ന പേരിലാണ് ഒബ്ജക്റ്റ് ഇടുന്നത്. എസ് ടി ഈക്വൽസ് ശ്രദ്ധിക്കുക, 2 brackets വരണം. ഓക്കെ, ഇതാണ് ഒബ്ജക്റ്റ്. ഈ ഒബ്ജക്റ്റിൽ വരുന്ന പ്രോപ്പർട്ടീസ് പറയുകയാണ് കളർ റെഡ്. അടുത്ത കോൺടാക്റ്റിന് ഞാൻ കളർ കൊടുക്കുന്നത് എസ് ടി, കളർ റെഡ് എന്ന് പകരം ഗ്രീൻ. ഇത് കോഡ്സിൽ കൊടുക്കുക റെഡ്. ഓക്കെ, റെഡും ഗ്രീനും ഞാൻ പാസ് ചെയ്തു. അപ്പോൾ എസ് ടി. ഇനി ഇപ്പോൾ ഇതിപ്പോൾ ഒരു ഒബ്ജക്റ്റ് ആണ്. ഈ ഒബ്ജക്റ്റ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രോപ്സ് ഡോട്ട് എസ് ടി എന്ന് വിളിച്ച് നമുക്ക് ഈ ഒബ്ജക്റ്റ് കിട്ടും. ഇതിനെ വേണമെങ്കിൽ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് ഇതിനെ ഇതിൻ്റെ സ്റ്റൈലായിട്ട് അസൈൻ ചെയ്യാം. ഇപ്പോൾ സ്റ്റൈൽ ഈക്വൽ ടു എസ് ടി എന്ന് കൊടുക്കുന്നതിന് പേര് നമ്മൾ പറയുകയാണ് പ്രോപ്സ് ഡോട്ട് എസ് ടി. അതായത് ഓരോന്നിനും ഈ പാസ് ചെയ്യുന്ന വാല്യൂ ആയിരിക്കും ഇവിടെ കിട്ടാൻ പോകുന്നത്. പ്രോപ്സ് ഡോട്ട് എസ് ടി നോക്കിയാൽ കണ്ടോ, ഫസ്റ്റ് നമ്മൾ പാസ് ചെയ്തിരിക്കുന്നത് റെഡാണ്, അതുകൊണ്ട് അത് മാത്രം റെഡ് കളറിൽ വന്നു. സെക്കൻഡ് വൺ നമ്മൾ പാസ് ചെയ്ത് ഗ്രീനാണ്, അത് മാത്രം ഗ്രീൻ കളറിൽ വന്നു. അപ്പോൾ നമുക്കിതുപോലെ കസ്റ്റമൈസേഷൻസ് നടത്താൻ പറ്റും. അതായത് നമുക്ക് എവിടെയാണോ അത് യൂസ് ചെയ്യുന്നത് അവിടെ നിന്ന് പാസ് ചെയ്യുന്ന വാല്യൂസിനെ ബേസ് ചെയ്തിട്ട് അപ്പുറം വർക്ക് ചെയ്യാൻ പറ്റും. സോ ഇതാണ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഇങ്ങനെ നമുക്ക് പ്രോപ്പർട്ടീസ് വർക്ക് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടീസിൻ്റെ പ്രോപ്സ് കൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴത്ത് കമൻ്റായിട്ട് തരിക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.